വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ ഇന്നും തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിച്ചേക്കും. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിന് മുകളിലും സമീപത്തുമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുമുണ്ട്. പ്രചാരണാവേശത്തിൽ തൃക്കാക്കര. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ഊർജിതമാക്കിയ മുന്നണികൾ. പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. തൃക്കാക്കരയിലെ നിലപാട് നാളെയോ മറ്റന്നാളോ 2020 പ്രഖ്യാപിക്കും. തൃക്കാക്കര വിധിയെഴുത്തിന് ഇനി 13 ദിവസങ്ങൾ മാത്രം. മൂന്ന് മുന്നണികളുടെയും നേതാക്കളെല്ലാം വോട്ടു തേടുന്ന തിരക്കിലാണ്. വീടുകൾ കയറി വോട്ടഭ്യർത്ഥന തുടരുകയാണ്. കനത്ത മഴയെയും അവഗണിച്ചാണ് വോട്ടിനു വേണ്ടിയുള്ള ഓട്ടം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്പടിച്ചതിനാൽ UDF ക്യാമ്പും സജീവമാണ്. കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെയും എത്തിച്ച് കളം പിടിക്കാൻ മൂന്ന് മുന്നണിയും ശ്രമം തുടരുകയാണ്. 2020 ആം ആദ്മി പാർട്ടിയും എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ വോട്ട് നിർണായകമായതിനാൽ സാബുവും ജേക്കബിനെ അനുനയിക്കാനുള്ള നീക്കത്തിലാണ് നേതാക്കൾ. LDFന്റെയും UDFന്റെയും NDIയുടെയും നേതാക്കൾ പിന്തുണ അഭ്യർത്ഥിച്ച് സമീപിച്ചതായി സാബുവും ജേക്കബ് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടു ദിവസത്തിനകം നിലപാട് പ്രഖ്യാപിക്കാനാണ് 2020യുടെ തീരുമാനം. News18 കൊച്ചി. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. മണ്ഡലത്തിന്റെ പേരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാണ്. BJPയാണ് വിഷയം സജീവമായി ഉയർത്തുന്നത്. പ്രസിദ്ധമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. പക്ഷേ ഈ ക്ഷേത്രം തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് പുതിയ വിവാദം. തൃക്കാക്കര എന്ന പേരുപോലും ഉണ്ടായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലാണ്. വാമനമൂർത്തി ക്ഷേത്രത്തെ കളമശ്ശേരിയിൽ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ ബോധപൂർവമായ നീക്കം നടന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നത് BJPയാണ്. ശരിക്കും തൃക്കാക്കര എന്നുള്ള സ്ഥലനാമം ഈ മണ്ഡലത്തിന്റെ പേരായിട്ട് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ തൃക്കാക്കര ക്ഷേത്രം ഈ മണ്ഡലത്തിൽ പെടേണ്ടതായിരുന്നു. കളമശ്ശേരിയിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. തൃക്കാക്കര എന്ന് പറയുന്നത് ആ തൃക്കാക്കരയപ്പൻ ക്ഷേത്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് തൃക്കാക്കര എന്നുള്ള പേര് വന്നത്. ചരിത്രബോധമോ നമ്മുടെ സാംസ്കാരിക പൈതൃക സ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തുള്ളൂ. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങളിത് പറഞ്ഞത്. വിശ്വാസ വിഷയമാണ്, ഒപ്പം വൈകാരിക പ്രശ്നവും. BJP തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തൃക്കാക്കരയപ്പൻ വിവാദം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. 2011 തൃക്കാക്കര നിയോജക മണ്ഡലം രൂപീകൃതമാവുന്നത്. അന്ന് മുതൽ വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കളമശ്ശേരി നിയോജക മണ്ഡലത്തിലാണ്. BJP ഉയർത്തുന്ന പുതിയ വിവാദത്തിൽ മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങളൊന്നും പിടികൊടുത്തിട്ടില്ല. ഏറെ പ്രസിദ്ധമാണ് തൃക്കാക്കരയിലെ ഈ വാമനമൂർത്തി ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദമാണ് ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച. മാറി മറിഞ്ഞു വരുന്ന പ്രചരണ വിഷയങ്ങളിൽ വിശ്വാസ വിഷയവും പ്രധാനപ്പെട്ട ചർച്ചയാകുന്നു എന്നതാണ് പ്രത്യേകത. തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ നിതിനൊപ്പം ടിജി സജിത്, News8. KSRTC ശമ്പള പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടുന്നു. ശമ്പളം നൽകാനുള്ള KSRTCയുടെ ധനസ്ഥിതിയിൽ ധനവകുപ്പ് വിവരങ്ങൾ ശേഖരിച്ചു. 30 കോടി കൂടി സർക്കാർ നൽകിയാൽ മാത്രമേ ശമ്പളം നൽകാനാകൂ. ഈ തുക വായ്പയെടുക്കാൻ സർക്കാർ ജാമ്യം നിൽക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷ സംഘടനകൾക്ക് പിന്നാലെ CITയും മാനേജ്മെന്റിനും മന്ത്രിക്കുമെതിരെ നിലപാട് കടുപ്പിച്ചതോടെയാണ് സർക്കാർ ഇടപെടൽ. മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ധനമന്ത്രി KN ബാലഗോപാലും ഗതാഗത മന്ത്രി ആന്റണി രാജുവും ആശയവിനിമയം നടത്തി. KSRTCയുടെ കൈവശം ശമ്പളം നൽകുന്നതിന് എത്ര തുക നീക്കിയിരിപ്പുണ്ടെന്ന കണക്ക് ധനവകുപ്പ് ശേഖരിച്ചു. നിലവിലെ സ്ഥിതി അനുസരിച്ച് കഴിഞ്ഞ മാസത്തെ ഓവർഡ്രാഫ്റ്റിൽ 5 കോടി രൂപ കൂടി തിരികെ അടയ്ക്കാനുണ്ട്. 30 കോടി സർക്കാർ നേരത്തെ അനുവദിച്ചതും ഓവർഡ്രാഫ്റ്റ് തിരിച്ചടവിലേക്കാണ് മാറ്റിയത്. 30 കോടി രൂപ കൂടി കിട്ടിയാൽ ബാക്കി ODയുമെടുത്ത് ശമ്പളം നൽകാൻ കഴിയുമെന്നാണ് KSRTC അറിയിച്ച കണക്ക്.
ബാക്കി തുകയ്ക്കുള്ള വായ്പയ്ക്ക് സർക്കാർ ഈടുനിൽക്കുമെന്നാണ് വിവരം. വരും ദിവസങ്ങളിലേക്ക് ഇന്ധനത്തുക മാറ്റിവെച്ചാലേ ശമ്പളത്തിനുള്ള വിഹിതം കണ്ടെത്താനാകൂ. നാളെ ചീഫ് ഓഫീസിന് മുൻപിൽ സിഐടിയു പ്രതിഷേധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. ഒരാഴ്ചക്കിടെ തക്കാളി, മുരിങ്ങിക്കായ, ബീൻസ് എന്നിവയുടെ വില ഇരട്ടിയോളം വർദ്ധിച്ചതായി വ്യാപാരികൾ പറഞ്ഞു. വിലക്കയറ്റം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. പച്ചക്കറി വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തക്കാളി. തക്കാളി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ 50 രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ 100 അടുക്കുകയാണ്. അപ്പൊ എന്തായാലും മറ്റ് സാധനങ്ങളുടെ വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മറ്റ് പച്ചക്കറികളുടെ വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് എന്തായാലും ഈ വിലവർദ്ധനയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഈ ഒരു പച്ചക്കറിക്കടക്കാരനോട് തന്നെ ചോദിക്കാം. അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറി വാങ്ങാനെത്തിയവരുടെ ഒരു പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. കാരണം അവരെ കുടുംബ ബജറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. തക്കാളിക്ക് വരെ ഡെയിലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 85 രൂപ വിറ്റാത്തിനൊന്നും ആവില്ല. മുതലൊരു കൂടുതൽ കൂടാൻ തുടങ്ങിയത് ഈ മഴയാണ് മൊത്തത്തിൽ ബാധിച്ചെന്ന് പറയണത്. മാർക്കറ്റിൽ പോയൊക്കെ മഴ ബാധിച്ചെന്നാണ് പറയണത്. മുരിങ്ങയ്ക്ക് ഇപ്പോ ഏകദേശം ഇപ്പോ 90-100 വിൽക്കുന്ന ഗതികേടിലാണ് വരുന്നത്. മുമ്പ് ഒരാഴ്ച മുമ്പ് 60-50 രൂപ വിൽക്കാണ്. കിലോയ്ക്ക് കൂടിയിട്ടുണ്ട്. 30 ബീൻസ് വല്ല അവസ്ഥയാണ്. വെണ്ടക്ക് അതേമാതിരി ബീൻസ് ഇപ്പോ 80-90 മാർക്കറ്റ് റേറ്റ് ആണ്. പച്ചക്കറി ഭയങ്കര വിലയാകും. നമുക്കൊന്നും ചുരുങ്ങിയ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ആകെ 800-850 രൂപ പൈസ ഡെയിലി പനിത്തത്. പച്ചക്കറിക്ക് എന്താ വില താങ്ങാൻ പറ്റില്ല. തക്കാളിക്ക് മരണ വില ഇവിടെ. പിന്നെ അതിനനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണ്ടേ? അപ്പോൾ സാധനങ്ങളുടെ വില തക്കാളി മാത്രമല്ല മറ്റെല്ലാ സാധനങ്ങളുടെയും, മുരിങ്ങ അതുപോലെ തന്നെ ബീൻസ് ഇങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം തന്നെ വില വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റുള്ള പച്ചക്കറികളുടെയും വിലയെല്ലാം തന്നെ 4-5 രൂപയിൽ കുറയാതെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കടയുടമയും അതുപോലെ തന്നെ ഈ പച്ചക്കറി വാങ്ങാനെത്തിയ ആളുകളും പറയുന്നത്. കുടുംബ ബജറ്റിനെ കാര്യമായി തന്നെ ഇത് ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഈ ഉപഭോക്താക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, വരും ദിവസങ്ങളിൽ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പച്ചക്കറി വില വർധന കൂടി ഇടുത്തിയായി മാറുകയാണ് ഉപഭോക്താക്കൾ. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. രണ്ടാം ഊഴം രണ്ടിലേക്ക്. എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആകാശത്തോളം വികസന സ്വപ്നങ്ങളും ശുഷ്കമായ ഖജനാവുമായാണ് രണ്ടാം പിണറായി സർക്കാർ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത്. എതിർപ്പുകളെല്ലാം മറികടന്ന് സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കണം എന്ന വലിയ വെല്ലുവിളി മുന്നിലുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവും നിർണായകം. വികസന രംഗത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഥമ പരിഗണന ഏതെന്ന് ചോദിച്ചാൽ സിൽവർ ലൈൻ എന്നാകും ഉത്തരം. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നിരവധി തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. സിൽവർ ലൈനിൽ പ്രതിപക്ഷത്തിനു മാത്രമല്ല ഭരണപക്ഷത്തിനും സംശയങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാണ് അതിരു കല്ലിടൽ ഒഴിവാക്കിയത്. ഇനി കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ അനുമതികൾ വാങ്ങിയെടുക്കണം, ഭൂമി കണ്ടെത്തി ഏറ്റെടുക്കണം, പദ്ധതി ചെലവിനുള്ള പണവും കണ്ടെത്തണം. സമാന്തരമായി പോകുന്ന റെയിൽപാത പോലെ സിൽവർ ലൈനിന് വെല്ലുവിളികൾ നീളുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സിൽവർ ലൈനിന്റെ ഹിതപരിശോധനയായി മാറുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ആ നിലപാട് അതേ രൂപത്തിൽ അംഗീകരിക്കാനോ വെല്ലുവിളിയായി ഏറ്റെടുക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ തൃക്കാക്കര പിടിക്കാനായാൽ പിണറായിയുടെ സിൽവർ ലൈൻ സ്വപ്നങ്ങൾക്ക് എക്സ്പ്രസ് വേഗം കൈവരും. എതിർപ്പുകൾ പാസഞ്ചർ പോലെ ഇഴഞ്ഞു നീങ്ങും. ദേശീയപാത, ജലപാത, മലയോര തീരദേശ ഹൈവേ, K4, ലൈഫ്, ഒച്ചിഴയും വേഗത്തിൽ നീങ്ങുന്ന വിഴിഞ്ഞം, വികസന സ്വപ്നങ്ങൾ ഏറെയുണ്ട്. ഇതിനപ്പുറം ഒന്നാം പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായി വാഴ്ത്തപ്പെട്ട ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ലക്ഷ്യ പൂർത്തീകരണം, ഇതിനൊക്കെ വേണ്ടത് പണമാണ്. അതില്ലെന്നത് വലിയ വെല്ലുവിളിയും. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി മടങ്ങുമ്പോൾ സഞ്ചി താഴെ വീണ് നിരാശനായ വൃദ്ധനെ ഒപ്പമിരുന്ന് സഹായിച്ച പോലീസുകാരന്റെ ചിത്രം മറന്നിട്ടുണ്ടാകില്ല ആരും. വടകര പോലീസ് സ്റ്റേഷനിലെ NK പ്രദീപൻ എന്ന ആ പോലീസുകാരനെ തേടി ഒരു ദേശീയ പുരസ്കാരമെത്തി. ദേശീയ മനുഷ്യാവകാശ വെൽഫെയർ ശ്രേഷ്ഠ സേവാ മാനവ് അവാർഡ്. നിയമപാലനത്തിനിടയിലെ സഹജീവി സ്നേഹ മാതൃകയ്ക്കാണ് പുരസ്കാര നേട്ടം. കോവിഡ് കാലത്ത് കണ്ട ഈ ദൃശ്യം ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു.
അവശരായ വൃദ്ധന്റെ കയ്യിൽ നിന്ന് റോഡിലേക്ക് വീണ അരി വാരിയെടുത്ത് സഹായിക്കുന്ന പോലീസുകാരന്റെ സ്നേഹം. വടകര പട്ടണത്തിലായിരുന്നു സംഭവം. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയുമായി മടങ്ങിയ വൃദ്ധന്റെ സഞ്ചി റോഡിൽ വീണു. ഓരോ അരിയും പെറുക്കിയെടുക്കുന്നത് കണ്ട വടകര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എൻ കെ പ്രദീപൻ കൂടെ കൂടി അരി മുഴുവൻ സഞ്ചിയിലാക്കാൻ സഹായിച്ചു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി. ഈ സ്നേഹത്തിനിപ്പോൾ ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ദേശീയ മനുഷ്യാവകാശ വെൽഫെയർ ശ്രേഷ്ഠ സേവാ മാനവ അവാർഡാണ് പ്രദീപനെ തേടിയെത്തിയത്. അംഗീകാരത്തിൽ സന്തോഷമുണ്ടെന്ന് പ്രദീപൻ പറഞ്ഞു. ചെയ്തത് ഒരു പോലീസ് എന്ന നിലയ്ക്ക് എൻ്റെ ഒരു കടമ തന്നെയാണ് ചെയ്തതെന്നുള്ളൊരു ബോധ്യമുണ്ട്. പിന്നെ നമ്മളെ പ്രായമായവരെയും പലരെയും സഹായിക്കുക എന്നുള്ളത് ഒരു പോലീസുകാരനും ഒരു സാധാരണ മനുഷ്യൻ നിലക്ക് എല്ലാവരുടെയും കടമയാണെന്നല്ലോ, അതാണ് ചെയ്തത്. മനുഷ്യ നന്മയുടെ പ്രതീകമായതിനാണ് പ്രദീപന പുരസ്കാരം. June 26 എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവാർഡ് സമ്മാനിക്കും. News18 വടകര. ഇംഗ്ലണ്ടിലെ റോയൽസ്റ്റൺ ടൗണിന് ഇനി മലയാളി മേയർ. മലയാളിയായ മേരി റോബിൻ ആന്റണിയെ പുതിയ മേയറായി തിരഞ്ഞെടുത്തു. കൊച്ചി പെരുമ്പടപ്പിലാണ് മേരി റോബിൻ ആന്റണി ജനിച്ചത്. മുംബൈയിലും ബറോഡയിലും അധ്യാപികയായിരുന്നു. കേരളത്തിൽ സ്കൂൾ പ്രിൻസിപ്പലായും 2 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റോയൽസ്റ്റൺ ടൗണിന്റെ മേയറാകുന്ന ആദ്യത്തെ ഏഷ്യൻ വംശജയാണ് മേരി റോബിൻ ആന്റണി. 2 ആഴ്ച മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ റോയൽസ്റ്റൺ ടൗൺ പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് മേരി വിജയിച്ചത്. വൈദ്യന കൊലക്കേസിൽ പോലീസിന് നിർണായക വിവരം ലഭിച്ചതായി വിവരം. ഷാബാ ഷെരീഫിന്റെ കൊലപാതകം സംബന്ധിച്ച് വയനാട്ടിൽ നടത്തിയ തെളിവെടുപ്പിലാണ് നിർണായക വിവരം ലഭിച്ചത്. കൂടുതൽ പ്രതികൾക്കായി കർണാടകത്തിലും തമിഴ്നാട്ടിലും അന്വേഷണം വ്യാപിപ്പിക്കും. കഴിഞ്ഞ ദിവസം മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെയും സഹായി ഷിഹാബുദ്ദീനെയും ബത്തേരിയിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയും പ്രവാസി വ്യവസായിയുമായ ഷൈബിൻ അഷ്റഫിനെയും മാനേജറായിരുന്ന ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി ഷിഹാബുദ്ദീനെയും ബത്തേരി മന്തണ്ടിക്കുന്നിലെ വീട്ടിലെത്തിച്ചാണ് ആദ്യം തെളിവെടുത്തത്. ഇവിടെ നിന്ന് നിർണായക തെളിവും ആയുധങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. 4 മണിക്കൂറോളം ഇവിടെ പരിശോധന നടന്നു. തുടർന്ന് പുത്തൻകുന്ന് ടൗണിലെ ഷൈബിന്റെ പഴയ മത്സ്യവില്പനശാലയിലും പരിശോധന നടത്തി. പുത്തൻകുന്നിലെ ഷൈബിൻ അഷ്റഫിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ആഡംബര വസതിയിലെത്തിയും പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതികളുമായി സംഘം അടുത്ത ദിവസം അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകും. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകുമെന്നാണ് സൂചന. ഇവർ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലുണ്ടെന്നും പോലീസിന് പ്രതികളിൽ നിന്ന് വിവരം കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. കേസിലെ പ്രധാന പ്രതിയുടെ ബിസിനസ് ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. News18 വയനാട്. മലപ്പുറത്ത് ആത്മീയ ചികിത്സയുടെ മറവിൽ ലഹരിമരുന്ന് കച്ചവടം നടത്തിയ ആൾപിടിയിൽ. കാളികാവ് അമ്പലക്കടവ് സ്വദേശി കൊടിഞ്ഞിപ്പള്ളിക്കൽ കോയക്കുട്ടി തങ്ങളെയാണ് 1 കിലോ ഹാഷിഷ് ഓയിലുമായി പാണ്ടിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തോളമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. ഇരിങ്ങാട്ടിരിയിലുള്ള വീട്ടിൽ ആത്മീയ ചികിത്സ നടത്തി വരികയായിരുന്നു പ്രതി. ഇയാൾ ലഹരിമരുന്നിന്റെ മൊത്ത വിൽപ്പനക്കാരനാണെന്നാണ് പോലീസ് നിഗമനം. കാസർഗോഡ് ചീമേനി പുലിയന്നൂർ ജാനകി ടീച്ചർ വധക്കേസിൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ജാനകിയെ കഴുത്തറുത്ത് കൊന്ന് ഭർത്താവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് 17 പവനും 92,000 രൂപയും കവർന്നുവെന്നാണ് കേസ്. 2017 ഡിസംബർ 13 സംഭവം. അയൽവാസികളായ അരുൺ, വിശാഖ്, റിനീഷ് എന്നിവരാണ് പ്രതികൾ. 2019 ഡിസംബറിൽ വിചാരണ പൂർത്തിയാക്കിയെങ്കിലും ജഡ്ജിമാർ സ്ഥലം മാറിയതിനാലും കോവിഡും കാരണമാണ് വിധി പറയാൻ മാറ്റിയത്. ലവ് ജിഹാദ് ആരോപണ വിവാദങ്ങൾക്കൊടുവിൽ ഷെജിനും ജോയ്സും നിയമപരമായി വിവാഹിതരായി. കോടഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ CPM നേതാക്കൾക്ക് ഒപ്പമെത്തിയാണ് ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തത്. DYFI കണ്ണോത്ത് മേഖലാ സെക്രട്ടറി കോടഞ്ചേരി നൂറാന്തോട് സ്വദേശി ഷെജിനും തെയ്യപ്പാറ സ്വദേശിനി ജോയ്സിനെയും തമ്മിലുള്ള പ്രണയ വിവാഹം ഏറെ ചർച്ചയായിരുന്നു. വിവാദങ്ങൾ ഒതുങ്ങിയ സാഹചര്യത്തിലാണ് ഇരുവരും കോടഞ്ചേരിയിലെത്തി വിവാഹം നിയമപരമാക്കിയത്. ഇവരുടെ പ്രണയം ലവ് ജിഹാദ് ആണെന്ന ആരോപണവുമായി ചില ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജോയ്സ്നയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തു. വിവാഹം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ജോയ്സ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടതും ചർച്ചയായിരുന്നു. ഇതര മതസ്ഥർ തമ്മിലുള്ള വിവാഹം മതസൗഹാർദ്ദം തകർക്കുമെന്നും ലവ് ജിഹാദ് നിലവിലുണ്ടെന്നുമുള്ള മുൻ MLA CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജോർജം തോമസിന്റെ പ്രസ്താവന വിവാദം ആളിക്കത്തിച്ചു. തുടർന്ന് കോടഞ്ചേരി ടൗണിൽ പാർട്ടി നടത്തിയ പൊതുയോഗത്തിൽ ജോർജം തോമസ് തെറ്റ് ഏറ്റുപറഞ്ഞു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിനെ തുടർന്ന് ജോർജം തോമസിനെ പരസ്യമാശാസിക്കാൻ ജില്ലാ കമ്മിറ്റി നിർബന്ധിതമായി.
ഇതിനിടെ ജോയിസ്റ്റിനിയുടെ പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി തള്ളുകയും ഇരുവരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തതോടെയാണ് വിവാദം അവസാനിച്ചത്. വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാനായതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ന്യൂസ് 18 കോടഞ്ചേരി. ശബരിമലയിലെ 18-ാം പടിക്ക് പുതിയ മേൽക്കൂര ഒരുങ്ങുന്നു. ഹൈഡ്രോളിക് മേൽക്കൂരയുടെ നിർമ്മാണം 3 മാസത്തിനകം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. പടിപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് മഴ തടസ്സമാകാതിരിക്കാനാണ് മേൽക്കൂര നിർമ്മാണം. ശബരിമല സന്നിധാനത്തെ 18-ാം പടിക്ക് മുകളിലായാണ് പുതിയ മേൽക്കൂര നിർമ്മിക്കുക. ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം പിന്നീട് മടക്കി വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മേൽക്കൂരയാണ് നിർമ്മിക്കുന്നത്. മഴയുള്ള സമയങ്ങളിൽ പടിപൂജ, പോലീസ് ഡ്യൂട്ടി എന്നിവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് മേൽക്കൂര നിർമ്മിക്കുന്നത്. 70 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഹൈദരാബാദിലുള്ള വിശ്വാസമുദ്ര കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 3 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി വഴിപാടായി മേൽക്കൂര സമർപ്പിക്കും. നേരത്തെ കണ്ണാടി മേൽക്കൂര ഉണ്ടായിരുന്നെങ്കിലും കൊടിമരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്തതിനെ തുടർന്ന് മാറ്റിയിരുന്നു. ഇതിനുശേഷമാണ് പുതിയ മേൽക്കൂര നിർമ്മാണത്തിന് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. സൈലന്റ് വാലിയിൽ കാണാതായ ഫോറസ്റ്റ് വാച്ചർ രാജനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ അന്വേഷണ സംഘം തമിഴ്നാട്ടിലും തിരച്ചിൽ ശക്തമാക്കി. 2 ദിവസത്തിനകം നിർണായക സൂചനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. മെയ് 3 മുതൽ സൈലന്റ് വാലിയിലെ സൈരന്ത്രിയിൽ നിന്നും കാണാതായ ഫോറസ്റ്റ് വാച്ചർ രാജനായി അഖിലി DYSP മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇന്നലെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ പാലക്കാട് SP ആർ വിശ്വനാഥ് ഇതര സംസ്ഥാനങ്ങളിലും തിരച്ചിൽ ഊർജിതമാക്കിയതായി വ്യക്തമാക്കി. രാജൻ മാവോയിസ്റ്റ് സംഘത്തിന്റെ പിടിയിൽപ്പെട്ടുവെന്ന് സംശയിക്കുന്നതായി കുടുംബം കഴിഞ്ഞ ദിവസം ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ കരുതുന്നില്ലെന്ന് SP പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്റലിജൻസ് ഇൻപുട്സ് ഒന്നും തന്നെ ഈ വലിയ റീസെന്റ് ടൈമില്ലാത്ത ഈ ഒരു മാവോയിസ്റ്റ് ഭീഷണിയുടെ ആംഗിളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. തന്നെയുമല്ല നമ്മുടെ സംഭവം ഉണ്ടായിരിക്കുന്ന സ്ഥലത്തൊരു അനിമൽ അറ്റാക്കിൻ്റെതായ സാധ്യതകളാണ് കൂടുതലായിട്ടും പ്രകടമായിരുന്നു. വനംവകുപ്പിന്റെ വിദഗ്ധ സംഘം തിരച്ചിൽ നിർത്തിയെങ്കിലും ഫോറസ്റ്റ് വാച്ചർമാർ പരിശോധന നടത്തുന്നുണ്ട്. രാജനെ വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. അന്വേഷണത്തിന്റെ ഭാഗമായി രാജന്റെയും അടുപ്പമുള്ളവരുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 പാലക്കാട്. നൂതന സാങ്കേതിക വിദ്യകളെ സാധാരണ ജനങ്ങളിൽ എത്തിച്ച് മാലിന്യ സംസ്കരണത്തിൽ കേരളം മാതൃക തീർക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. ഹരിതമിത്രം, മൊബൈൽ ആപ്ലിക്കേഷൻ അടക്കമുള്ള സംവിധാനങ്ങളും സ്വച്ഛ് ടെക്നോളജി ചലഞ്ചിലെ ആശയങ്ങളും ഇതിന് സഹായിക്കും. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ആപ്ലിക്കേഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യ സംസ്കരണ രംഗത്തെ നൂതനാശയങ്ങൾക്കായി സംഘടിപ്പിച്ച സ്വച്ഛ് ടെക്നോളജി ചലഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KT ബാലഭാസ്കരൻ, നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ TN സീമ, കെൽട്രോൺ CMD എൻ നാരായണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.